இருக்குன்னு கேள்விக்கிறது சுனத்து. அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. பிஸ்மில்லாஹி நஹ்மதுஹு வ நஸ்தஈனுஹு வ நுஃமினு பிஹி வ நதவக்கலு அலைஹி ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم وصدق رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. إيمان الله വിശ്വാസികളെ, ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മവങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവന നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരുമിച്ച് കൂടിയ നമ്മെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുള്ള മഹത്തായ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ വേദിയല്ല എന്നറിയാം. വൈകുന്നേരം മുതലേ, അസർ മുതലേ പല പ്രോഗ്രാമുകളുമായി കഴിച്ചുകൂട്ടിയ നമ്മുടെ ഈ സദസ്സ് നമുക്ക് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ഞാൻ എൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു, എന്റെ ബാപ്പയെ ഇഷ്ടപ്പെടുന്നു, എന്റെ മക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവരെന്നെയും ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടത്തിന്റെ കാരണത്താൽ ഞാൻ അവരെ ഓർക്കുന്നു, അവരെന്നെയും ഓർക്കുന്നു. ബാപ്പയെ സ്നേഹിക്കുന്നത് ഉമ്മയെ സ്നേഹിക്കുന്നത് എന്റെ ജന്മത്തിനവർ കാരണമായി എന്നതിന്റെ പേരിലാണ്. അവരെനിക്ക് വേണ്ടി കുട്ടിക്കാലത്ത് ഒരുപാട് ത്യാഗം സഹിച്ചു എന്നതിന്റെ പേരിലാണ്. എന്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നത് അവർ എന്നിൽ നിന്ന് പലതും അനുഭവിക്കുന്നത് കൊണ്ടാണ്. എന്റെ വാപ്പയെ എന്റെ മക്കൾ ഇഷ്ടപ്പെടുന്നത് ആ ബാപ്പയിൽ നിന്ന് അവർ പലരും അനുഭവിക്കുന്നു എന്നതിന്റെ കാരണം കൊണ്ടാണ്. മക്കള് ബാപ്പനെ സ്നേഹിക്കുന്നു, മക്കള് ബാപ്പനെ സ്നേഹിക്കുന്നു, അതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹത്തിന്റെ ഏറ്റവ്യത്യാസങ്ങൾക്കനുസരിച്ച് അവരെ ഓർക്കുകയും ചെയ്യുന്നു. ബാപ്പനോടുള്ള സ്നേഹം ചിലപ്പോൾ അത്ര സ്നേഹം ബാപ്പയോടുണ്ടാകൂല. ഉമ്മയോടുള്ള സ്നേഹം ഉമ്മയുടെ ഉമ്മയോട് ചിലപ്പോൾ ഉണ്ടാവുകയില്ല. കാരണം ഉമ്മാമയോടുള്ള സ്നേഹം ഉമ്മയോടുള്ള സ്നേഹമാണ്. അങ്ങനെ വരുമ്പോ ഉമ്മയെ തന്ന ബാപ്പനെ തന്ന മക്കളെ തന്ന എല്ലാം തന്ന ലോക സിദ്ധാവായ അല്ലാഹ് അവനെ എത്രത്തോളം ഒരു മുഅ്മിനായ മനുഷ്യൻ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഏറ്റവ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യൻ ആ റബ്ബിനെ ഓർക്കലും വരുന്നത്. മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ലോകസിദ്ധാവായ അല്ലാഹുവിനെയാണ്. കാരണം ഉമ്മയോടുള്ള സ്നേഹമാകട്ടെ ബാപ്പയോടുള്ള സ്നേഹമാകട്ടെ എല്ലാറ്റിന്റെയും ശരിയായ കാരണക്കാരൻ, എല്ലാറ്റിന്റെയും ശരിയായ സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ. അത് ലോകസിദ്ധാവായ അല്ലാഹുവാണ്. ആ റബ്ബിനെ സ്നേഹിക്കാൻ അടിമ കടപ്പെട്ടവനാണ്. അവന്റെ സ്നേഹത്തെ അധികരിപ്പിക്കുകയും അവനെ ഓർക്കൽ അധികരിപ്പിക്കുകയും വേണം. സ്നേഹം എത്ര അധികരിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഓർക്കലും അധികരിക്കുന്നു. അതേ സ്നേഹം എത്ര കുറയുന്നുണ്ടോ അതിനനുസരിച്ച് മനുഷ്യന്റെ ഓർക്കലും കുറയുന്നു. ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഒരു നിലക്കും മറക്കാൻ പറ്റില്ല. ഒരു ദിവസം നിർബന്ധമായി 5 നേരം ആ രാജാവായ റബ്ബിനെ ഓർത്തോളണം. വെറും ഓർത്തത് കൊണ്ട് മാത്രം പോരാ, ആ റബ്ബിനെ ദിക്റ് ചെയ്തോളണം. പോരാ, അവന്റെ മുന്നിൽ നിർബന്ധമായി സുജൂദ് ചെയ്തോളണം. അടിമ ഒരു രാജാവായ റബ്ബിനോട് കടപ്പെട്ടവനാണ്, സിദ്ധാവായ റബ്ബിനോട് കടപ്പെട്ടവനാണ്. എന്തേ കാരണം? ബാപ്പ എന്നെ സൃഷ്ടിച്ചവനല്ല, ഉമ്മ എന്നെ സൃഷ്ടിച്ചവളല്ല, അതുപോലെ എന്റെ മക്കള്, ആ മക്കളെ ഞാൻ സൃഷ്ടിച്ചവനല്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ മക്കളെ സൃഷ്ടിച്ചവനല്ല. ഞാനും എന്റെ ഭാര്യയും എന്റെ ബാപ്പയും എന്റെ ഉമ്മയും എല്ലാം അവരവരുടെ മക്കളുടെ ജന്മത്തിന്റെ കാരണക്കാര് മാത്രമാണ്. സിട്ടാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ലോക സിട്ടാവായ അല്ലാഹുവിനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും സ്മരിച്ചിരിക്കണം, ഓർത്തിരിക്കണം. അവനെ വഴിപ്പെട്ട് ജീവിക്കണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം, അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തണം. ഇത് ചിലപ്പോൾ ഭൗതിക ലോകത്തിന്റെ സുഖലൂലുപതയിലും സമാധാനത്തിലും പെടുമ്പോ ഇത് മറന്നു പോകാൻ മനുഷ്യന് സാധ്യതയുണ്ട്. അതുകൊണ്ടു തന്നെ 5 നേരം പള്ളിയിൽ നിന്ന് നമ്മളെ വിളിച്ചോർമ്മിപ്പിക്കുകയാണ്. അത് മറക്കാൻ പാടില്ല. ആ ഓർമ്മപ്പെടുത്തലുണ്ടാകുമ്പോ അത് തിരിഞ്ഞു നോക്കാതിരിക്കാൻ ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല. മറിച്ച് 5 നേരം പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിർബന്ധമായി അള്ളാഹുവിന് 5 നേരം ഒരു മൂമിനായ മനുഷ്യൻ ഓർത്തോളണം, അവന്റെ മുന്നിൽ സുജൂദിൽ വീണോളണം. അത് അവനോടുള്ള കടപ്പാടാണ്. ഈമാനുള്ള മൂമിനിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ വാപ്പ എന്നെ സൃഷ്ടിച്ചിട്ടില്ല, എന്റെ ഉമ്മ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഇതുപോലെ നമ്മൾ ആരെയും നമ്മളെ ഉമ്മമാരോ ബാപ്പമാരോ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ബാപ്പയും ഉമ്മയുമായിരുന്നു നമ്മളെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ നമ്മൾ അതേ ഒരിക്കലും അവരാശിച്ചതുപോലെ ആയിട്ടില്ല. എന്റെ ബാപ്പ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാനൊരു വലിയ പണ്ഡിതനാകാനാണ്. ഞാനതായിട്ടില്ല. അല്ലാഹു തആല ബാപ്പയുടെ ആഗ്രഹം പോലെ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. അതുപോലെ ഓരോ ബാപ്പമാർക്കും മക്കളിൽ പലതായ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നവര്, സ്വന്തം കഴിവുകൊണ്ട് പൂർത്തീകരിക്കുന്നവര് തീരെ ഇല്ല. പാലക്കാട് ജില്ലയിൽ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയി. വയല് കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് പോകണം, ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, ശേഷം ഞാൻ ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. എനിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ അതേ ശരീരത്തിന് പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിർബന്ധമായി ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കണം. എന്തേ കാരണമെന്നല്ലേ, അവര് വല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വീട്ടുകാരാണ്. അവിടെ 2 യുവാക്കളുണ്ട്. അവര് വയലിന് വരാൻ വലിയ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഒരു വയലിന്റെ മജ്‌ലിസിലും ഇന്ന് വരെ പോയിട്ടില്ല. പോകാൻ അവരെ സാഹചര്യം അവരനുവദിക്കുന്നില്ല. അവരെ ശരീരം അതാ വീൽ ചെയറിന്റെ മേലെ ബെൽറ്റിൽ കുടുക്കിയിട്ടാണ് അവർ ഇരിക്കുന്നത്. ബെൽറ്റിന്റെ അതേ കണക്ഷൻ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതേ കുടുക്കി വെച്ചിരിക്കുന്ന ബെൽറ്റ് അങ്ങ് കഴിച്ചു പോയാൽ അവർക്ക് പിന്നെ വീൽ ചെയറിൽ തന്നെ ഇരിപ്പിടം കുറച്ചു കിട്ടൂല. ആ നിലക്ക് മുഴുവൻ ശരീരങ്ങൾക്കും അതേ അതേ അവയവങ്ങൾക്കും അനക്കമില്ലാത്ത നിലക്ക് 2 ആളുകൾ ആ വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കും. ആ വീട്ടിൽ കയറാതെ പോകാൻ പാടില്ല. ആ വീട്ടിലേക്ക് ചെന്നപ്പോ ആ ബാപ്പയുടെ തന്നെ മറ്റു മക്കളെ കണ്ടു. ഈ 2 മക്കളോ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരായി, വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവരായി, ഭൂമിയിൽ എഴുതി നടക്കാൻ പോലും കഴിയാത്തവരായി, വീൽ ചെയറിൽ ബന്ധിക്കപ്പെട്ടവരായി വീൽ ചെയറിൽ ഇരിക്കുന്നു. അവരെ ബാപ്പ ഒരിക്കലും ആശിച്ചിട്ടില്ല. എന്റെ 2 മക്കള് നടക്കാത്ത മക്കളാകണം എന്നാഗ്രഹിച്ചോ, അല്ലെങ്കിൽ അവരങ്ങനെ ആകണം എന്ന് ചിന്തിച്ചോ? അതേ ചിന്തിച്ചോ? ആ മക്കളെ സൃഷ്ടിച്ചതല്ല. നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ മക്കൾ കണ്ണട വെക്കുകയാണ്. എന്തിനാ കണ്ണട വെക്കുന്നത്? കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. അവരെ ബാപ്പ ചെറുപ്പത്തിലെ മകന്റെ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കണം എന്നാശിച്ച് സൃഷ്ടിച്ചതാണോ? അല്ല. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ സൃഷ്ടിക്കുന്നവനല്ല, ഖാലിഖായ ലോകത്ത് ഒരുവനേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിനെ ഓർക്കാനും ആ റബ്ബിനെ സ്മരിക്കാനും ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കാനും Arabinda Puritam Pradikshi Jivikanum Manushin Kadapatavanad Arabine Tradikriyan Manushin Sadikundo Adam Manushin the Jivatil Lebikunda Velia Pavaran Adugandan Imam Muslim Radiallahu Anhu Babu Fadli Majalisi Dhikri Ibn Parayunna Babu Imam Muslim Radiyallahu Anhu Avadutha Muslimil Konduveriyanu Adil Adyamayi Konduverunna Hadith Bahumanappetta Sahabiyaye Abu Hurayra Radiyallahu Anhu report cheytha Hadithaanu Ennaanu Hadith Inna lillahi tabaraka wa ta'ala Malaikatan sayyaratan fudula അല്ലാഹുവിനെ പ്രത്യേകമായ ചില മലക്കുകളുണ്ട് അല്ലാഹുവിനെ പ്രത്യേകമായ ഡ്യൂട്ടിയുള്ള ചില മലക്കുകളുണ്ട് എല്ലാ മലക്കുകൾക്കും ഡ്യൂട്ടിയുണ്ട് ചില മലക്കുകളെ ഡ്യൂട്ടി അവർ സുജൂദിലാണ് ചില മലക്കുകൾ റുകൂഇലാണ് ചില മലക്കുകൾ ഇത്തിദാലിലാണ് ചില മലക്കുകൾ നിസ്കാരത്തിലാണ് ചില മലക്കുകൾ തസ്ബീഹിലാണ് ചില മലക്കുകൾ തഹ്മീദിലാണ് ചില മലക്കുകൾ അങ്ങനെ പല Tilamadi, Palercum Pale, Dutiani, Neregataka and Talamalakuli, Sorgapin the Kavalkari, Talamalakuli, Ade Manishim, the Awe Single Kapaladum Jay the Gorkan, Talamalakuli, Maybe became Talamalakuli, and a Malakul Kavetis Tama, a duty a lot. Ah, Malakula Guta de la Pratiega, Talamalakuli, Inadilla Hitabarakawatala. ملائكة سيارة فضلا حبيب يا أشرف الخلق محمد رسول الله حبيب يا أشرف الخلق محمد رسول الله Sallallahu Alaihi Wasallam പിന്നിലിരിക്കുന്ന വരിങ്ങ മുന്നിൽ കയറിയിരുന്നാൽ സലാത്ത് ചൊല്ലുന്നത് ഞാൻ പെട്ടെന്ന് കേൾക്കാൻ നല്ലതാണ് പറഞ്ഞത് മനസ്സിലായില്ല മുന്നിൽ ഒരൊറ്റ കസേര ഇരിവുണ്ടായിരുന്നു ബേക്കിൽ കസേര ഒഴിവായാലും സാറില്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ എന്നെ പ്രസംഗം കുറേ നീട്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ പ്രസംഗം നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ഇന്ന ലില്ലാഹി തബാറക വ തആല അല്ലാഹുവിനു ഉണ്ട് മലായികതൻ സയ്യാറതൻ ഫുളലാ അവനെ പ്രത്യേകമായ ചില മലക്കുകളുണ്ട് സയ്യാറതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന്റെ മഅന പറയാണ് സയ്യാഹൂന ഫിൽ അർളി ഭൂമിയിൽ കറങ്ങുന്ന ഭൂമിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ചില മലക്കുകൾ അല്ലാഹുവിനുണ്ട് يتبعون مجالس الذكر അവര് ദിക്റിന്റെ മജ്‌ലിസിനെ അവര് പിന്തുടരുകയാണ് ദിക്റിന്റെ മജ്‌ലിസുകളെ അവര് പിന്തുടരുകയാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആ മലക്കുകൾ ഭൂമി ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവരിങ്ങനെ നോക്കിയത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് യത്തബിഊന മജാലിസ ദിക്രി ദിക്റിന്റെ മജ്‌ലിസുകളെ തുടരാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ദിക്റിന്റെ മജ്‌ലിസിനെ കിട്ടിയാൽ ഫഇദാ വജദു മജ്‌ലിസൻ അവർക്ക് അങ്ങനെ ഒരു ദിക്റിന്റെ മജ്‌ലിസ് കിട്ടിയാൽ ഫഇദാ വജദു മജ്‌ലിസൻ ഫീഹി ദിക്റുൻ ഖഅദു മഅഹു അങ്ങനെ അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു മജ്‌ലിസ് കിട്ടിയാൽ ഖഅദു മഅഹു ആ മലക്കുകൾ അവരെ കൂടെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കും എന്താണ് ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന മജ്‌ലിസുകൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന മജ്‌ലിസുകൾ ആ മജ്‌ലിസുകളിൽ മലക്കുകൾ ഇരിക്കുമെന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണ് ദിക്റിന്റെ മജ്‌ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിനെ എങ്ങനെയാണ് മനുഷ്യൻ ദിക്ർ ചെയ്യേണ്ടത്? ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ്. ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, വദിക്റുല്ലാഹി തആല ദർബാനി. അല്ലാഹുവിനെ ദിക്ർ ചെയ്യൽ രണ്ട് വിധത്തിലാണ്. ഒന്ന് ദിക്റും ബിൽ ഖൽബ് വദിക്റും ബിൽ ലിസാൻ. ഒന്ന് ഹൃദയം കൊണ്ടുള്ള ദിക്ർ, മനസ്സുകൊണ്ടുള്ള ദിക്ർ. രണ്ട് വദിക്റും ബിൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ദിക്ർ. ഈ മജ്‌ലിസ് ദിക്ർ കൊണ്ടുള്ള മജ്‌ലിസാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന മജ്‌ലിസാണ്, നാവ് കൊണ്ടുള്ള ദിക്ർ ചെയ്യുന്ന മജ്‌ലിസാണ്, പിന്നെയോ ഹൃദയം കൊണ്ടും ദിക്ർ ചെയ്യുന്ന മജ്‌ലിസാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാദിയാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് ദിക്ർ ചെയ്യുന്നു, അതുപോലെ നാവ് കൊണ്ട് ദിക്ർ ചെയ്യുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള ദിക്റുണ്ട്. വദിക്റുൽ ഖൽബി നൗആനി, ഹൃദയം കൊണ്ടുള്ള ദിക്ർ തന്നെ രണ്ട് വിധമുണ്ട്. ഹൃദയം കൊണ്ടുള്ള ദിക്ർ രണ്ട് വിധമുണ്ട്. ബഹുമാനപ്പെട്ട ഖാദിയാൽ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ ഒന്നാമത്തെ ഹൃദയം കൊണ്ടുള്ള ദിക്ർ അത് വലിയ മഹത്വമുള്ള ദിക്റാണ്. ഒന്നാമത്തെ ഹൃദയം കൊണ്ടുള്ള ദിക്ർ, അതേ ഹൃദയം കൊണ്ടുള്ള ദിക്ർ രണ്ട് വിധമുണ്ട്. അതിൽ ഒന്നാമത്തത് വലിയ ബഹുമാനമുള്ളതാണ്. എന്താണ് ഒന്നാമത്തത്? അൽ ഫിക്റു ഫീ അളമത്തില്ലാഹി തആല വജലാലിഹി വജബറൂതിഹി വമലകൂതിഹി വആയാതിഹി ഫിസ്സമാവാതിഹി ഫീസമാവാതിഹി വഅർളിഹി. ഖാദിയാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഹൃദയം കൊണ്ടുള്ള ഒന്നാമത്തെ ദിക്ർ അല്ലാഹുവിന്റെ അളമത്തിലുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ അളമത്തിൽ അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കലാണ്. അല്ലാഹുവിന്റെ അല്ലാഹുവിൽ ചിന്തിക്കലാണ്, അവന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കലാണ്, അവന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കലാണ്, അവന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കലാണ്. ബഹുമാനപ്പെട്ട ഖാദിയാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ദിക്റിന് വലിയ ബഹുമാനമാണ്. നിങ്ങളെ നാട്ടില് ഒരു നല്ല പള്ളി നിർമ്മിച്ചു, അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അതിനാര് സഹായിച്ചോ അവർക്കും നമുക്കും റബ്ബ് പകരം സ്വർഗത്തിൽ പകരം വീട് തരുമാറാകട്ടെ. മൻ ബനാ മസ്ജിദൻ, ആരെങ്കിലും അതേ ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവനിക്ക് സ്വർഗത്തിൽ ഒരു വീടതിന് പകരമുണ്ടെന്ന് നിബിധങ്ങളാണ് പറഞ്ഞത്. അല്ലാഹു അത്തരം പകരം സ്വർഗത്തിൽ വീട് ലഭിക്കുന്ന സാലിഹീകളിൽ നമ്മയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈമാനുള്ള മോമിനീങ്ങളെ, ആ പള്ളിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തിനുപയോഗപ്പെടുത്തണം? അല്ലാന്റെ ദിക്റിനെ അധികരിപ്പിക്കാൻ, അല്ലാന്റെ ദിക്റിലായി കഴിച്ചുകൂടാൻ, അല്ലാഹുവിന്റെ ദിക്ർ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ ആ പള്ളിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഹൃദയം കൊണ്ടുള്ള ഏറ്റവും വലിയ ദിക്റാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹുവിന്റെ ഓരോ കാര്യത്തിലുമുള്ള മഹത്വത്തെ മനുഷ്യൻ ചിന്തിക്കല് വലിയ ദിക്റാണ്. കേട്ടോ, ഇത് മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. പക്ഷേ മനുഷ്യൻ അവിടെ ഒന്നും നിർമ്മിച്ചിട്ടില്ല. നിർമ്മിച്ചത് മുഴുവനും അള്ളയാണ്. അല്ല മുസ്ലിയാരെ, ഞങ്ങൾ പണിക്കാർക്ക് കൂലി കൊടുത്തിട്ടുണ്ടല്ലോ. ശരിയാണ്, പണിക്കാർക്ക് കൂലി കൊടുത്തിട്ടുണ്ട്, ജോലിക്കാർക്ക് കൂലി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പള്ളി അവിടെ നിർമ്മിക്കുമ്പോ അവിടെ ഒരു വസ്തുവും മനുഷ്യൻ നിർമ്മിച്ചിട്ടില്ല. അള്ള സൃഷ്ടിച്ചു വെച്ച പലതിനെയും ഒരുമിച്ച് കൂട്ടി ഒരു പള്ളിയാക്കി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയാണ്, പക്ഷേ മനുഷ്യനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിലെ കല്ല് അത് മനുഷ്യനുണ്ടാക്കിയതല്ല, റബ്ബ് സൃഷ്ടിച്ചതാണ്. അതിലെ പൂയി അത് മനുഷ്യനുണ്ടാക്കിയതല്ല, റബ്ബ് സൃഷ്ടിച്ചതാണ്. അതേ മെറ്റൽ അത് റബ്ബ് സൃഷ്ടിച്ചതാണ്. അങ്ങനെ ഏത് നോക്കിയാലും റബ്ബ് സൃഷ്ടിച്ചതേ അതിലുള്ളൂ. മനുഷ്യനുണ്ടാക്കി എന്ന അഹങ്കാരം പറയാൻ മനുഷ്യന് വകുപ്പില്ല. അതേ സ്ഥാനത്ത് റബ്ബ് തന്ന വസ്തുക്കൾ ഉപയോഗിച്ചതൊരു പള്ളിയുടെ രൂപത്തിലാക്കാൻ അള്ള കഴിവ് തന്നപ്പോൾ അതാക്കിയിട്ടുണ്ടിരിക്കട്ടെ. എന്നാൽ നമ്മൾ കോൺക്രീറ്റിന്റെ പള്ളി ഉണ്ടാക്കിയപ്പോ, വീടുണ്ടാക്കിയപ്പോ, അതുപോലെ സൗകര്യമുള്ള പലതും നിർമ്മിച്ചപ്പോ എത്ര വർഷമാ നമ്മളത് ഉപയോഗിച്ചത്? 10 വർഷം കഴിഞ്ഞപ്പോ ആ വീട്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ വാർപ്പിന്റെ വീട് വെള്ളം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. 10 വർഷം കഴിഞ്ഞപ്പോ വീടിന്റെ വെതേ ചുമരിലൂടെ വെള്ളം ഒലിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും ലീക്ക് തുടങ്ങി. തുടക്കകാലത്തുള്ള ഫിനിഷിങ് പിന്നെ കാണുന്നില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, റബ്ബിന്റെ സൃഷ്ടിപ്പ് നോക്കൂ. ആ റബ്ബ് ആകാശഭൂമിയെ സൃഷ്ടിച്ചു. എപ്പോ? എത്ര വർഷമായി ലോകം? ഇതേതാ വർഷം പോലെ? ഇതേതാ വർഷം? ഓർക്ക് പോവാൻ നല്ലതാ. ഇതേതാ വർഷം? അതും അറിയില്ലേ. കൊല്ലേതാന്നറിയില്ലേ? 2018 അല്ലേ? 2018ലാണ്. അപ്പൊ 2018 കൊല്ലേ ലോകമായിട്ടുള്ളൂ? അല്ല, അതിന്റെയും മുമ്പ് ലോകമുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ കാലം മുതൽ എണ്ണി വന്നതാണ് 2018 എന്ന് പറയുന്നത്. അതിനു മുന്നേ ലോകമുണ്ട്. ആ ഭൂമിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആകാശത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർമ്മിപ്പിക്കാണ്. ചിന്തിച്ചിട്ടില്ലേ നീ ഭൂമിയെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്? എന്തൊരത്ഭുതമുള്ള സൃഷ്ടിയാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ വരുമ്പോ ആദ്യം വെട്ടിലിയിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. വെട്ടിലിയോ അല്ലെ വിട്ടിലേ, എന്തോ ആട്ടെ, വിട്ടില അല്ലെ. ആ വിട്ടിലയിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. വിട്ടിലയിൽ എത്തിച്ചേരാൻ എത്രയാണ് കറങ്ങേണ്ടി വന്നത്. ഞാൻ സാധാരണ ചെറുക്കളയിൽ നിന്നാണ് തെറ്റാറുള്ളത്. അപ്പൊ ഒരാളോട് ഞാൻ പറഞ്ഞു, അതിലെ വരുമ്പോ യാത്രക്ക് ക്ഷീണമാണ്, ഭയങ്കര വളവാണ്. എന്നോട് പറഞ്ഞു, ഉപ്പള ബായാറിൽ പോകുന്ന റൂട്ടിലൂടെ വന്നാൽ നല്ല റോഡാണ്. ആ റോഡിലൂടെ വന്നപ്പോൾ അതിനേക്കാളും വലിയ വളവാണ്. എത്ര വളഞ്ഞിട്ടാണ് ഞാൻ വിട്ടിലയിൽ എത്തിച്ചേർന്നത്. ഞാൻ എത്തിച്ചേർന്ന സങ്കടം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ ഭൂമിയെ കുറിച്ച് എത്ര വലിയ പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളെ തന്നെ കുറെ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ എത്തിയപ്പോ എത്ര ആളുകളാണ് ഈ ഭൂമിയിൽ നല്ല വിശാലമായി ഇരിക്കുന്നത്. എത്ര ആളുകളാണ് ഇവിടെ ഭൂമിയിൽ അതേ വീട് നിർമ്മിക്കുന്നത്, പള്ളി നിർമ്മിക്കുന്നത്, പലതും നിർമ്മിക്കുന്നത്. ആ ഭൂമിയെ നമ്മൾ അതേ ഉരുണ്ടതാണെങ്കിലും പരത്തി വെച്ചിരിക്കുന്നു. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാക്കിയിരിക്കുന്നു. ആ ഭൂമിയെ മനുഷ്യൻ ഏതൊക്കെ രൂപത്തിലാണ്, JCB ഉപയോഗിച്ച് പല രൂപത്തിലാക്കി മാറ്റുന്നു. എന്നാൽ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ ഭൂമിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആകാശത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ പറയാണ്, ആകാശത്തിന് ഇതുവരെ ഒരു ലീക്ക് ഉണ്ടായിട്ടില്ല. ആ ആകാശത്തിന് ഇതുവരെ ഒരു ദ്വാരമുണ്ടായിട്ടില്ല. ആ ആകാശത്തെയും പേടിച്ച് നമ്മൾ ഇതുവരെ ജീവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ അടുത്തൊരു പത്രത്തിൽ വായിച്ചു. എന്താണ് പത്രം പറയുന്നത്? മനുഷ്യൻ ഒരു ഉപഗ്രഹത്തെ ആകാശത്തേക്ക് വിട്ടു. അങ്ങനെ മനുഷ്യൻ ഒരു ഉപഗ്രഹത്തെ വിട്ടു. എവിടേക്ക്? ആകാശത്തേക്ക് എന്നാ പറയുന്നത്. അങ്ങനെ പലതും വിടാറുണ്ട്. ആകാശത്തേക്ക് വിട്ടു. ചിലപ്പോൾ വിട്ടാളെയും കാണലില്ല, സാധനവും കാണലില്ല. അങ്ങനെയാണല്ലോ. കാരണം മനുഷ്യൻ അത്രയേ കഴിവുള്ളൂ. മനുഷ്യൻ പലതും ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇവിടെ വരുമ്പോ ഞാൻ വരുന്ന വഴിയിൽ ബൈത്തെടുക്ക മക്കാം കണ്ടപ്പോ ഇങ്ങനെ ആലോചിച്ചു പോയി. കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഉസ്താദിനെ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്രതീക്ഷിതമായി കണ്ടതാണ്. യഥാർത്ഥത്തിൽ ദേർലഘട്ടയിൽ വയല് കഴിഞ്ഞ് അല്ലെ, ദേർലഘട്ടയിൽ വയല് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് റൂട്ട് തെറ്റിപ്പോയതാ. നിങ്ങളെ നാട്ടിൽ ഡേറ്റ് തന്നത് ശരിക്കും ഇന്നാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അപ്രതീക്ഷിതമായി അന്ന് വൈത്തെടുക്കയിലെ മക്കാമിന്റെ മുന്നിലെത്തിയപ്പോ എന്നെ കൂടുതൽ ആള് പറഞ്ഞു ഇത് വഴിതെറ്റിയിട്ടുണ്ട്, ഇത് സാധ്യതയുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ റേഞ്ചും ഇല്ല, ആരോട് ചോദിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോ ഇസ്തിഗാസ പാടില്ല, വായ്പ അവരോട് ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ മൊബൈൽ ഫോണിൽ കയറിയിട്ട് എന്താണ് വിവരം എന്ന് ചോദിച്ചാൽ മൂപ്പരെല്ലാം പറഞ്ഞു തരും. ഇപ്പൊ ഇവിടെ വരുമ്പോഴും എനിക്ക് വൈകാൻ ചെയ്യുന്നത് മൂപ്പരാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അവിടെ എത്തിയപ്പോ എനിക്ക് ആരോടാ ചോദിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഉസ്താദ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്, ആരാന്നും ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് വഴി പറഞ്ഞു വന്നു. ആ ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറയുന്നു, മനുഷ്യന്റെ സിട്ടിപ്പോ അവൻ പലതും ഉണ്ടാക്കിയിട്ട് പലതും ശ്രമിച്ചു നോക്കുകയാണ്. റബ്ബിന്റെ സിട്ടിപ്പിനോടൊരു നിലക്കും എടുക്കൂല എന്നതിൽ സംശയമില്ല. പത്രം പറയാണ്, മനുഷ്യനൊരു ഉപഗ്രഹം ഉണ്ടാക്കിയിട്ട് ആകാശത്തേക്ക് വിട്ടു. എന്റെ ഇന്ത്യക്കാർക്ക് ഒരു ഭീഷണിയാണ്. ആ ഉപഗ്രഹം അവിടെ നിന്ന് തിരിച്ചു പുറപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയമുണ്ടത് ഭൂമിയിൽ പതിക്കാൻ പോവാണ്. അത് ഇന്ത്യയിൽ പതിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാ പറയുന്നത്. അത് പതിച്ചാലോ കിലോമീറ്ററുകൾ ചുറ്റളവില് ആ ത്വരയേത് പതിക്കുന്ന ആളുകൾ മുഴുവനും അവിടെയുള്ള സ്ഥലം മുഴുവനും നശിക്കാനത് കാരണമാണ്. ആരുണ്ടാക്കി വെച്ച വിദ്നയാ ഒക്കെ ഫസാദാക്കി മനുഷ്യൻ. എന്താ ഇപ്പൊ ഫസാദായിട്ടല്ലാത്തതുള്ളത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലിരുന്നാല് അവര് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കാണ്. അവര് പറയാണ്, കോഴി കഴിക്കുസ്താതെ, ആട് കഴിക്കുസ്താതെ, പോത്ത് കഴിക്കുസ്താതെ, ബീഫ് കഴിക്കുസ്താതെ, ഇത് കഴിക്കുസ്താതെ, ഒക്കെ കഴിക്കുമോനെ എല്ലാരും പറയാണ്. പറയുന്നാക്ക് ധൈര്യം ഉണ്ടോ? ഇത് ധൈര്യത്തിൽ കഴിക്കൂന്ന് പറയാനില്ല, അയാൾക്കും ധൈര്യമില്ല. എന്താ കാരണം? കോഴിക്ക് മരുന്നടിച്ചതാണ്. എന്നാ പച്ചക്കറിക്കോ അതിലും വലിയ മരുന്നാണ്. ഫ്രൂട്ട്സിലോ അത് അതിലും വലുതാണ്. എന്നാ മീനിലോ ആ മീൻ കെട്ടുപോകാതിരിക്കാൻ അത് കുറെ ദിവസമായി മരുന്നടിച്ചിട്ട് കടലിൽ നിന്ന് വരുന്നതാണ്. എത്ര ഫ്രഷായിട്ട് കടലിൽ വെച്ച മീനാണ്, മനുഷ്യനത് ഫസാദാക്കി കളഞ്ഞു. മനുഷ്യന്റെ കൈ കൊടുക്കുമ്പോ ഒക്കെ മനുഷ്യൻ ഫസാദാക്കാണ്. അതുപോലെ ഉപഗ്രഹത്തെ അയച്ചതാ, ഇപ്പൊ വലിയ ബേജാറില്ല, ഇത് വന്നിട്ട് എവിടെ പതിയൂന്ന് പറയുമ്പോ ഇന്ത്യയിലാ പതിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ തലയിൽ തന്നെ വീഴുന്നുള്ള പേടിയിലാണ് ശാസ്ത്രജ്ഞന്മാര്. ഇതല്ലേ നമ്മുടെ സിട്ടിപ്പ്, ഇതല്ലേ മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത്, മനുഷ്യൻ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇതല്ലേ. ഇതെവിടെയാണ് വന്ന് വീഴുന്നത് എന്ന ബേജാറിലാണ്. അതാണ് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞത്, ലോക സിട്ടാവായ റബ്ബിന്റെ സിട്ടിപ്പിനെ കുറിച്ച്, ആ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച്, ആ റബ്ബിന്റെ ബഹുമാനത്തെ കുറിച്ചുള്ള ചിന്ത. അത് തന്നെ വലിയ ദിക്റാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, എന്ന് പറയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൃദയം കൊണ്ടുള്ള ദിക്റ്. അല്ലാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുക, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക, അവന്റെ ഓരോ നിയന്ത്രണത്തെ കുറിച്ചും ആലോചിക്കുക. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചെറിയ ഭരണം നടത്തുന്ന ഇന്ത്യയുടെ ഭരണാധികാരി, ഞാൻ അങ്ങനെ പറയുമ്പോ ചിന്ത എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണോ? അതിലും ചെറിയ രാജ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കണ്ട. അതുപോലെ ദുബായിയുടെ ഭരണം നടത്തുന്ന ഭരണാധികാരി, ഖത്തറിന്റെ ഭരണം നടത്തുന്ന ഭരണാധികാരി, ഏത് രാജ്യത്തിന്റെയും ഭരണം നടത്തുന്ന ഭരണാധികാരി, ആ ഭരണാധികാരികളെയും ലോക സിട്ടാവായ റബ്ബിനെയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ റബ്ബ് കൊടുക്കാത്ത അധികാരമുള്ള ഏതെങ്കിലും ഭരണാധികാരിയുണ്ടോ? ഒരിക്കലുമില്ല. ആ റബ്ബ് കൊടുത്തതേ എല്ലാ ഭരണാധികാര കൈകളുമുള്ളൂ. നിങ്ങൾ നോക്കൂ, ഭരണാധികാരിയായി വലിയ ഏകാധിപതിയായി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച് അവസാനം ചത്തുപോയവനല്ലേ ഫിർഔൻ. ആ ഫിർഔനിനെ എത്ര പട്ടാളങ്ങളായിരുന്നു കാവല്. ഇന്ന് ഈജിപ്തിൽ പോയാൽ ഇന്ത്യയുടെ 300, 400, 500 ഈ രൂപ ചെലവഴിച്ചാൽ ഫിർഔനിനെ ഫ്രീ ആയിട്ട് കാണാം. എന്നാ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരിയെ എനിക്ക് കാണാൻ കഴിയൂല. 500 രൂപ പോയിട്ട് 5000മോ 10000മോ കൊടുത്തത് കൊണ്ട് അയാളെ കാണാൻ എനിക്ക് സാധിക്കൂല. എന്നാ ഫിർഔനോ ആ ഫിർഔനെ ഇങ്ങനെ മലർത്തി കിടത്തിയിരിക്കുകയാണ്. 400 രൂപ കൊടുത്ത് ആർക്കും കാണാം. മരുന്നും വരട്ടിയിട്ട് കിടത്തിയിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കണം. റബ്ബോ, അവൻ ലോകത്തിന്റെ മുഴുവനും അധിപനാണ്. അവൻ ലോകത്തിന്റെ മുഴുവനും സിട്ടാവാണ്. അവൻ ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്നവനാണ്. ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. സൂറത്ത് ആലി ഇംറാനിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹു കൊടുത്ത അധികാരമേ മനുഷ്യന്റെ കയ്യിലുള്ളൂ. മനുഷ്യന്റെ കയ്യിൽ സ്വന്തത്തിൽ ഒരു അധികാരവുമില്ല. ഞാൻ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്, എന്റെ താടിയിലെ രോമം നിരക്കരുത് പ്രധാനമന്ത്രി പറഞ്ഞാൽ ഉള്ള താടിയും കൂടി അത് ടെൻഷനായിട്ട് നിരക്കുക എന്നല്ലാതെ അതുകൊണ്ട് കറുത്തു കിട്ടൂല. ജനങ്ങൾ എന്റെ താടി നിരച്ചതറിയണ്ടെന്ന് വിചാരിച്ച് കറുപ്പിച്ച് വെച്ചാലോ കറുപ്പിക്കുന്നതിന്റെ വിധി ഹറാമാണ്. അങ്ങനെ ഒരാൾ കറുപ്പിച്ചാലോ അറിയാതെ പിന്നെയും അവന്റെ വെളുത്ത രോമങ്ങൾ അവന്റെ താടിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. മനുഷ്യന്റെ കയ്യിൽ അധികാരമില്ല. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. അത് റബ്ബ് പാരത്രീക ലോകത്ത് വിരിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്. അതേ സർവരാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലോകസിട്ടാവായ റബ്ബ് ചോദിക്കുന്ന ചോദ്യം അല്ല പഠിപ്പിച്ചില്ലേ? ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കല്, ആ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിക്കല് അതൊരു ദിക്റാണ്. ഖാദിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാമത്തെ ദിക്ർ എന്താണ്? വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കലതൊരു ദിക്റാണ്. ഏതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇത് ഫർളാണ് നിസ്കരിക്കുന്നത് ബോധത്തോടുകൂടെ നിസ്കരിക്കല് അതൊരു ദിക്റാണ്. അതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും നന്മയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ, തിന്മയാണെങ്കിൽ ഇതുകൊണ്ട് എന്നെ ശിക്ഷിക്കപ്പെടുമല്ലോ എന്നതുകൊണ്ട് കൈയൊഴിക്കല് ഇതൊക്കെയും ദിക്റാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്, ഹൃദയ കൊണ്ടുള്ള ദിക്റിനാണോ മഹത്വം നാവ് കൊണ്ടുള്ള ദിക്റിനാണോ? നാവ് കൊണ്ടുള്ള ദിക്റിനാണോ മഹത്വം, അല്ല ഹൃദയം കൊണ്ടുള്ള ദിക്റിനാണോ? ചില പണ്ഡിതന്മാര് പറഞ്ഞു അതേ ഹൃദയം കൊണ്ടുള്ള ദിക്റിനാണ് മഹത്വം. എന്തേ കാരണം? മലക്കുകൾ പോലും അവരെ ദിക്ർ അറിയൂല. കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് മലക്കുകൾ രേഖപ്പെടുത്തുന്നല്ലേ പറഞ്ഞത്? അപ്പൊ പണ്ഡിതന്മാര് പറയാണ്, ഹൃദയം കൊണ്ടുള്ള ദിക്റാകുമ്പോ മലക്കുകൾ പോലും അറിയില്ല, നേരിട്ട് അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്, അതിന് മഹത്വമുണ്ട്, അതിന് ബഹുമാനമുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെയല്ല, ഹൃദയം കൊണ്ടുള്ള ദിക്ർ മലക്കുകൾക്ക് എഴുതാൻ കഴിയും, മലക്കുകൾ അതേ ഹൃദയം നോക്കിയിട്ട് അവർ എഴുതി വെക്കും, ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും എല്ലാം എഴുതും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലരോ ലാ യക്തുബൂനഹു അത് എഴുതൂല എന്ന് പറഞ്ഞവരുകൊണ്ടിരിക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാർക്കിടയിലെ ചർച്ചയാണ്, ഹൃദയം കൊണ്ടുള്ള ദിക്റിനാണോ ബഹുമാനം, നാവ് കൊണ്ടുള്ള ദിക്റിനാണോ ബഹുമാനം? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, വഅന്ന ദിക്റുൽ ലിസാനി മഅ ഹുളൂറിൽ ഖൽബി, ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടു കൂടെയുള്ള നാവ് കൊണ്ടുള്ള ദിക്റ് അത് ഏറ്റവും മഹത്വമുള്ളതാണ്. അഫ്ളലു മിനൽ ഖൽബി, വെറും ഹൃദയം കൊണ്ടുള്ള ദിക്റിനേക്കാൾ വലിയ മഹത്വമുള്ളതാണ്, അഫ്ളലാണ്. നിങ്ങളെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും രണ്ടു കൊണ്ടും ഒന്നിച്ചുള്ള ദിക്ർ. ഇതുപോലെ നല്ല പള്ളി നിർമ്മിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് നല്ലൊരു പള്ളി റബ്ബ് തന്നല്ലോ, വെറും ഹൃദയം കൊണ്ട് മാത്രമല്ല ഹംദ് അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞു, ഏതോടുകൂടെ ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ മനസാന്നിധ്യത്തോടെ പറയുന്ന അൽഹംദുലില്ലാഹ് അതിന് വലിയ മഹത്വമാണ്. അതേപോലെ മനസാന്നിധ്യത്തോടെ പറയുന്നു സുബ്ഹാനല്ലാഹ് വലിയ മഹത്വമാണ്. മനസാന്നിധ്യത്തോടെ പറയുന്ന അല്ലാഹു അക്ബർ അതിന് വലിയ ബഹുമാനമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കോ ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടുകൂടെ. പക്ഷേ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകണ്ട, മറ്റുള്ളവരെ അറിയിക്കാനാകണ്ട, മറ്റുള്ളവരെ കൂടി അറിയിക്കാനാണെന്ന് നീയത്തോടുകൂടെ ആക്കിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളയണ്ട. അതുകൊണ്ടാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവരികയാണ്. ബാബ് ഫദ്ലുൽ ഇജ്തിമാഇ അലാ തിലാവതി ബഹുമാനപ്പെട്ട അതേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, ബാബു ഇസ്തിഹ്ബാബി ഖഫ്ളിസ് സൗതി ബിസിക്രി, ദിക്റിന്റെ സമയത്ത് സൗണ്ട് ഇല്ലാത്ത നിലക്ക് ഒച്ചത്തിൽ ദിക്ർ ചൊല്ലാതിരിക്കൽ സുന്നത്താണെന്നതിനെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ നമ്മൾ ദിക്ർ എല്ലാവരും ഒന്നിച്ച് ചെല്ലുമ്പോൾ ശബ്ദം ഉണ്ടാകരുത് എന്നല്ല, തീരെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നല്ല. അതേ സ്ഥാനത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, അതേ ശബ്ദം കുറച്ച് ദിക്ർ ചൊല്ലൽ സുന്നത്താണെന്നതിനെ കുറിച്ച് പറയുന്ന ബാബി ഇവാനുള്ള മുഅ്മിനീങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാനാകണ്ട നമ്മുടെ ദിക്ർ, മറ്റുള്ളവരെ കേൾപ്പിക്കാനാകണ്ട നമ്മുടെ ദിക്ർ. നമ്മളെ ദിക്ർ ആർക്ക് വേണ്ടിയാകണം? ലോകസിട്ടാവായ റബ്ബിന് വേണ്ടിയാകണം, ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം, അവന്റെ തൃപ്തി കിട്ടാനാകണം. അതിന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കൊണ്ടുവരികയാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ മഅൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫജഅലന്നാസു യജ്ഹറൂന ബിത്തക്ബീർ, എല്ലാവരും ഒന്നിച്ചങ്ങ് ചൊല്ലി അല്ലാഹു അക്ബർ ഉറക്കെ അങ്ങ് ചൊല്ലിയപ്പോൾ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അട്ടഹസിച്ച് ദിക്ർ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പറയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, റബഉ അലാ അൻഫുസികും ഇന്നകും ലൈസ തദഊന സമ വലാ ഗായിബാ, നിങ്ങൾ ദിക്ർ ചൊല്ലുന്നത് ഒരു ചേട് കേൾക്കാത്തവനെയല്ലോ, നിങ്ങൾ ദിക്ർ ചെയ്യുന്നത് ഒരു കാതിന് കേൾവിയില്ലാത്തവനെയല്ലോ, നിങ്ങൾ ദിക്ർ ചെയ്യുന്നത് നിങ്ങളെ കൂടെ ഇല്ലാത്തവനല്ലയോ, നിങ്ങൾ ദിക്ർ ചൊല്ലുന്നത് ഏത് സമയത്തും കേൾക്കുന്ന റബ്ബിനെയല്ലേ, ഏത് സമയത്തും അറിയുന്ന റബ്ബിനെയല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇന്നകും തദഊന സമീഅൻ ഖരീബാ വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ആ റബ്ബ് നിങ്ങളെ കൂടെയില്ലേ, നിങ്ങൾ ദിക്ർ ചൊല്ലുമ്പോൾ അവൻ കേൾക്കുമെന്ന ബോധത്തോടെ ആദരവോടെ ദിക്ർ ചൊല്ലിക്കോ, അട്ടഹസിച്ച് ദിക്ർ ചൊല്ലണ്ട. ബഹുമാനപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, വഖാല അന ഖൽഫഹു, ഞാൻ റസൂലുള്ളാഹിന്റെ പിന്നിലായിരുന്നു. വന ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഞാൻ അങ്ങ് ലാ ഇലാഹ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നങ്ങ് ചൊല്ലി. ഫഖാല യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ഖൈസേ, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്നഹ്, നിങ്ങൾക്ക് ഞാനൊരു കഥയെ സ്വർഗ്ഗത്തിലെ ഒരു നിധിയെ പഠിപ്പിച്ചു തരട്ടെയോ. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് തങ്ങളെ വിളിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഫഖുൽതു ബലാ, ഞാൻ പറഞ്ഞു അതേ നബിയേ. അപ്പോഴാ റസൂലുള്ളാഹി പറയുന്നത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ർ സ്വർഗത്തിലെ വലിയ നിധി കിട്ടാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ദിക്ർ ചൊല്ലുമ്പോൾ ജനങ്ങളെ കേൾക്കാനാകരുത്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകരുത്, ജനങ്ങളുടെ ഇടയിൽ ദിക്ർ ചൊല്ലുന്നവനാകാനാകരുത്, ജനങ്ങളെ ബഹുമാനിക്കാനാകരുത്. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, വഖ്ഫലു അസ്വാതക്കും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ചുരുക്കി വെച്ചോ, വളരെ മദബോടെ ചൊല്ലിക്കോ. ഫഇന്ന റഫഅ സൗതി ഇന്നമാ യഫഅലുഹു അൽഇൻസാനു ലിബഅദി മൻ യുഖാതിബുഹു ലിയസ്മിഅഹു, എന്തിനാണ് സാധാരണ മനുഷ്യൻ ശബ്ദിച്ചിട്ട് അതേ സംസാരിക്കാറുള്ളത്? ദൂരെയുള്ള ആളുകളെ കേൾപ്പിക്കാനാണ്, കേൾവി കുറഞ്ഞവനെ കേൾപ്പിക്കാനാണ്. എന്നാൽ ലോകസിട്ടാവായ റബ്ബ് അങ്ങനെയല്ലല്ലോ. വഅൻതും തദഊന അല്ലാഹ തആല, അവൻ നിങ്ങൾ ചോദിക്കുന്നത് അല്ലാഹുവോടല്ലേ. അവൻ അസമ്മല്ല, അവൻ ഗൈബല്ല, അവൻ കേൾക്കാത്തവനല്ല, അവൻ നിങ്ങൾ അറിയാത്തവനല്ല. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ വജ്ഹിനെ കരുതിയിട്ട് ഒത്ത ശബ്ദത്തിൽ ചൊല്ലിക്കോ, അധികം ശബ്ദിക്കേണ്ടതില്ല. Imam Nawawi radhiyallahu anhu parayana appo zikr chollumbol adhe aadabugal undu appo zikrinne adhe zikrinne rendu roopama nammal paranjathu onnu hrudayam kondulla zikrana mattonnu njan paranjille naavu kondulla zikrana appo zikrinu veliya bahumanamana adukonna Quran nammal ormippichathu ya ayyuhalladheena amanu zkurullaha zikran katheera ningal dharalam zikrine അധികരിപ്പിച്ചോ പക്ഷേ അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ അങ്ങനെ നന്ദിയുള്ള അടിമകള് ആ റബ്ബിന്റെ സെട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ റബ്ബിനോട് നന്ദി ചെയ്യുകയും ചെയ്യുന്ന അടിമകള് വളരെ കുറവാണ് കേട്ടോ. എന്നാ നിങ്ങളൊക്കെ നന്ദിയുള്ളവരായാലോ അത് നിങ്ങൾക്ക് റബ്ബേറ്റി തരാൻ നല്ലതാണെന്ന് ഈമാനുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദിക്റിനെ ധാരാളം ചൊല്ലണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് യതബിഊന മജാലിസ ദിക്രി, ആ മലക്കുകളെ ആ ദിക്റിന്റെ മജ്ലിസിനെ പിന്തുടരുകയാണ്. അവർക്കൊരു ദിക്റിന്റെ മജ്ലിസ് കിട്ടുമ്പോ അവരെ കൂടെ അവരിയ്ക്കാണ്. ആ ദിക്റിലായി ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളില്ലേ പുലർച്ചെ സമയത്തും വഅദിന്റെ മജ്ലിസില് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളില്ലേ ഏത് സമയത്തും പ്രസംഗിക്കുന്നതിനൊരു മടിയുമില്ലാതെ അള്ളാന്റെ വജ്ഹിനെ കരുതിയിട്ട് പ്രസംഗിക്കുന്ന നല്ല മുഅ്മിനീങ്ങളില്ലേ. അല്ലാഹുവേ അത്തരം നല്ല സാലിഹീങ്ങളിൽ ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അത്തരം നല്ല മജ്ലിസുകളെ കുറിച്ച്, അത്തരം നല്ല ദിക്റിന്റെ സദസ്സുകളെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് വഹഫ ബഅലുഹും ബഅലാ, ആ മലക്കുകൾ അവർക്കതാ പ്രൊട്ടക്ഷൻ കൊടുത്തുപോയി. അവരെ ചെറുകൊണ്ടതാ അവർക്ക് തണൽ നൽകിപ്പോയി, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുപോയി. ആകാശത്തിന്റെയും അവരുടെയും ഇടയിൽ എല്ലാ നിലക്കുമുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടിപ്പോയി. ആ മലക്കുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ആകാശത്തിലേക്ക് തിരിച്ചുപോയാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഹദീസ് പൂർത്തീകരിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇനിയും 108 നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് ആകാശത്തേക്ക് മലക്കുകൾ കയറിപ്പോയി. ഫയസ്അലുല്ലാഹു അസ്സ വജല്ല, അവരാകാശത്തേക്ക് എത്തിയപ്പോൾ അവരോട് ലോകസിട്ടാവായ റബ്ബിന്റെ ചോദ്യം, വഹുവ അഅലമു ബിഹിം, അവർക്ക് മലധിയ ലോകസിട്ടാവായ റബ്ബിനെ അല്ലാഹൻ അറിയാത്തത് കൊണ്ടല്ല, മിൻ ഐന ജീതും റബ്ബ് അവരോട് ചോദിക്കാണ് നിങ്ങൾ എവിടെന്നാ വരുന്നത്. മലക്കുകളെ കൂടി ബോധ്യപ്പെടുത്തുകയാണ് മനുഷ്യന്റെ ദിക്റിന്റെ മജ്ലിസിന്റെ മഹത്വം, മനുഷ്യൻ ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്ലിസിന്റെ മഹത്വം മലക്കുകളെ കൂടി ബോധ്യപ്പെടുത്തുകയാണ്. അവരോട് ചോദിക്കാണ് മിൻ ഐന ജീതും, നിങ്ങൾ എവിടെന്നാ വരുന്നത്. ആ മലക്കുകൾ പ്രഖ്യാപിച്ചു അല്ലാ നിന്റെ ചില അടിമകൾ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അതേ അല്ലാ അവര് നിനക്ക് തസ്ബീഹ് ചെയ്യാണ്, അവര് തഹ്മീദ് ചെയ്യാണ്, അവര് തഹ്ലീൽ ചൊല്ലാണ്, അവര് സുബ്ഹാനല്ലാഹ് ചൊല്ലാണ്, അവര് അൽഹംദുലില്ലാഹ് പറയാണ്, അവര് അല്ലാഹു അക്ബർ ചൊല്ലുകയാണ്. വയസ്അലൂനക യാ അല്ലാഹ്, അവര് നിന്നോട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹ്. ഖാല, ആ സമയത്ത് റബ്ബിന്റെ ചോദ്യം വമാദാ യസ്അലൂനി, എന്താ മലക്കുകളെ ദിക്ർ ചൊല്ലിയിട്ട് അവരെന്നോട് ചോദിക്കുന്നത്. ഖാലു യസ്അലൂനക ജന്നതക, അവര് ചോദിക്കുന്നത് നിന്റെ സ്വർഗമാണ്. അല്ലാഹുവേ ഞങ്ങൾക്കും നീ ആ സ്വർഗം തന്നനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെയും സ്വർഗം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണം റഹ്മാനേ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മളോട് പറയാണ് വഖലീലും മിൻ ഇബാദിയ ശുകൂർ, നന്ദിയുള്ള അടിമകള് വളരെ കുറവാണ് കേട്ടോ. കുറഞ്ഞ നല്ല നന്ദിയുള്ള അടിമകളെ കൂട്ടത്തിൽ പെടാൻ അമ്മമാരെ നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ചെലവഴിക്കേണ്ടത് നാവ് കൊണ്ട് ദിക്റ് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ഹൃദയം കൊണ്ട് ദിക്റ് ചൊല്ലാൻ പറ്റാത്ത സമയം വളരെ കുറവല്ലേ. ഏത് സമയത്തും റബ്ബിന്റെ ദിക്റിലായി കഴിച്ചു കൂടിക്കോ. മലക്കുകൾ റബ്ബിനോട് പറയാണ് യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയസ്അലൂനക. റബ്ബേ, അവരും നിന്നെ തസ്ബീഹ് ചൊല്ലുകയാണ്, അവരും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്, അവര് തക്ബീർ ചൊല്ലുകയാണ്, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ ചൊല്ലുകയാണ്. അല്ലാഹ്, അവര് നിന്റെ മഹത്വം പറയാണ്. അല്ലാഹ് വയസ്അലൂനക, നിന്റെ മഹത്വം പറഞ്ഞവര് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. കാലപ്പ റബ്ബിന്റെ ചോദ്യം വമാദാ യസ്അലുനീ, എന്റെ ദിക്റിലായി കഴിച്ചുകൂടിയിട്ട് എന്നോട് മലക്കുകളെ എന്താ അവര് ചോദിക്കുന്നത്? യസ്അലൂനക ജന്നതക, ദിക്ർ ചൊല്ലിയിട്ട് അവര് ചോദിക്കുന്നത് നിന്റെ സ്വർഗമാണ്. അല്ലാഹ്, അപ്പൊ റബ്ബിന്റെ ചോദ്യം വഹൽ റഔ ജന്നതി, എന്റെ അടിമകളായ ജനങ്ങള് മനുഷ്യന്മാര് അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ? മലക്കുകളെ കാലൂ ലാ റബ്ബില്ല അല്ലാഹ്, അവര് സ്വർഗം കണ്ടിട്ടില്ല. കൈഫ കൈഫ ലൗ റഔ ജന്നതി, പിന്നെ എങ്ങനെയാണ് സ്വർഗം പ്രതീക്ഷിച്ച് ദിക്ർ ചൊല്ലിയ ആ മനുഷ്യന്മാര് സ്വർഗത്തെ കാണാതെ പോകല്? അപ്പോഴല്ലേ അവര് പറയുന്നത് മലക്കുകൾ കാലു അല്ലാഹ് മാത്രമല്ല വയസ്തജീറൂനക, അവര് നിന്നോട് പതേ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹ്, അവര് രക്ഷ ചോദിക്കുന്നു. അല്ലാഹ്, അപ്പൊ റബ്ബിന്റെ ചോദ്യം വമിമ്മ യസ്തജീറൂനനി, അവരെന്തിൽ നിന്നാണ് കാവല് ചോദിക്കുന്നത്? റബ്ബനാ, അവരല്ലാഹ്നെ വിളിച്ച് പറയാണ് ിട്ട് ലോകസിട്ടാവായ റബ്ബിനോട് ചോദിക്കാണ് ഞങ്ങൾക്ക് നീ മോചനം തരണേ. അവര് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു റബ്ബേ, ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുന്നു റബ്ബേ. നരകത്തെ കാണാത്ത അവര് എങ്ങനെയാണ് എന്നോട് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നത്? കാലുവയസ്തഗ്ഫിറൂനക, നിർത്തിയില്ല മലക്കുകൾ പറയാണ് ആ അടിമകള് നിന്നോട് പൊറുക്കലിനെ ചോദിക്കാണ് റബ്ബേ. കാല ഫയഖൂൽ, റബ്ബിന്റെ മറുപടി പറയൂ മലക്കുകളെ ഖദ് ഗഫർതു ലഹു, എന്നെ ദിക്റിലായി കഴിച്ചുകൂട്ടിയിട്ട് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്ന, എന്നോട് മാപ്പ് ചോദിക്കുന്ന അടിമകളില്ലേ, ഖദ് ഗഫർതു ലഹു, ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു. മലക്കുകളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ദിക്റിന്റെ ബഹുമാനമാണ്. ലോകസിട്ടാവായ റബ്ബ് പറയാണ് ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ഫഅതൈതുഹും മാ സഅലൂ, അവരെന്താണോ എന്നോട് ചോദിച്ചത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. വഅജർതുഹും മിമ്മ ഇസ്തജാറൂ, അവരെന്തിൽ നിന്നാണോ എന്നോട് കാവല് ചോദിച്ചത് ആ നരകത്തിൽ നിന്ന് ഞാൻ അവർക്ക് കാവല് നൽകിയിരിക്കുന്നു. മലക്കുകളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയപ്പോ ദിക്ർ ചൊല്ലിയ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനമാ റബ്ബ് പറഞ്ഞത് ഖദ് ഗഫർതു ലഹു, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ അവർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നു, നരകത്തിൽ നിന്ന് മോചനം കൊടുത്തിരിക്കുന്നു. അല്ലാഹു അത്തരം ഒരു ദിക്റിന്റെ മജ്‌ലിസായി ഈ മജ്‌ലിസിനെയും റബ്ബ് മാറ്റി തരട്ടെ. ചെറുപ്പക്കാരും നേനേറ്റ് നിന്നാൽ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയാം. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ായി നിങ്ങളിൽ നിന്ന് കബൂലാക്കണേ. അല്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരും. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്നാക്കി തരണേ. അല്ലാഹ്, അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് Allah Malakulud Mariana Kadagafartuleho, and our Kapurutu Tirikuno, Apparele Malakulabarium Rabbe, the our Kapurutu Tundangan Yangal Kuru Samshe Mundi, Fihim Fulat, Avaraguta Tiluramanishanundi, Abdul Khatta, Kathirul Khataya, Daralam Tetikalji with the Tilche the boy Redima, Arapinda the Karinda Majilisil Pangadu Titundi, and the Imanula Mumini, Majilisil Kadatuano, Makala, who we know the Adi, the Nipiria, the Karinda Majilisikala, the Akijaba, Tulebicum, the Majilisan, Prata Kijaba, Tutan Karnama, Gum, the Majilisan, Malakula Rabinu, the Chodikan, Allah, Majilisil of Fulanundi, what a Manishanundi, Avanvala, the Tetim, the Venadi, Tetuala, the Jew, the Tilche, the Venan, Allah, Inama, Marrafa, Jalasafa, Jalasamaho, Avana, the Karim, the Majilisilek, Poya, the Larabe, Avana, the Pogum, the Karim, the Majilisikan, the Kari, the Dana Rabbe, Pinavero, the Pamchorno, Allah, Anganim Lorada, the Karim, the Majilisilundi, Avanda Karimanda, Nebi Rabbe, Riba, and Ebitangal Bariana, Idangabaram Neparabinda Maravadi, Walahu, Gafartu, and the Karinda Majilisil Pangadu Tavanelli, Walahu, Gafartu, Avanumyan, Porto Tirikunu, Ashraful Khalq Muhammadur Rasulullah, Sallallahu Alaihi Wasallam Tangal. Habiba and Abidanga, but picture the Lund and or me picking out. Amalor me picking out. But the Kurinda Majilisical Matamula Majilisana, Yemdana the Kurinda Majilis, Imam never really law and never knew. Aligalako, Michudi, Tennessee, Hatti, and Vendiparium Namajilis, the Kurinda Majilisan, Yanarikalum Ningala Valubaranaka, Mamdala, Adini Mutal. Allah and the Habiba and Ebitangal Param the one day to the Nadan, Ningal and Nord and the Gilum Prasangikanam and the Baramjapo, they Prasangitanam, Nanakanam, the Jindichin to the Nadan, Ningalokanana, Kikalanam, the Jindichin to the Nadal, and the Sabdam Savikuna, Imanulamu, Ningale, and Orchivishosikono, and the Kalatrayon, the Imanulamu, Ningle, Majilisundi, Imutalim, Alavaran, Dorni to Kolangalai. In the very valuable unity, what is that to be in Itilia? Emnali came to do some there like a deal with your Prosangicobo, Prosanga to Gondiricum, the Imanula Mumini, Allah who in the Kurla in the Gainapo, Melate Kivirum Nadinan Canditundi, Bangalore with your Prosangicobo, Vinadinan Canditundi, Nanorachivishosikono, Enaka, Troyon, and Laimanula Vera and the Subdams. Allah Nambalana Kitterate Imanula Muminingale Imam never really law and never yard. Ataram the Kurinda Majilisil Patad Allegal Alavariana Veshapatal Ade Putaliba and the Polil Allegal and the Prosangikum Majilisigal Ataram Malakala Gumna Reeves of Binda Sutigal Pratiega Malakula Bangaku Rampino Dabiman. Animal Kaportu Kuim, the Yumna Majilisan and the Imamun and Navavi Allahu Atar Majilisai, Nangala Majilisan, the Majitar Rahmani. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ സമയം അല്ലാഹുവിന്റെ ദിക്റിലായി നമ്മൾ ചെലവഴിക്കണം അവന്റെ പൊരുത്തത്തിലായി നമ്മൾ ചെലവഴിക്കണം അവൻ ഇഷ്ടപ്പെടാത്തത് കേൾക്കരുത് അവൻ ഇഷ്ടപ്പെടാത്തത് പ്രവർത്തിക്കരുത് അവൻ ഇഷ്ടപ്പെടാത്തത് നോക്കരുത് അവൻ ഇഷ്ടപ്പെടാത്തതിലേക്ക് നടക്കരുത് അവൻ ഇഷ്ടപ്പെടാത്തത് പിടിക്കരുത് ചോദിക്കട്ടെ മുതലാളി ഇഷ്ടപ്പെടാത്തത് ചെയ്യാത്ത തൊഴിലാളികളല്ലേ നമ്മൾ മുതലാളിമാരോ കഫീലന്മാര് വേർപിടിക്കുന്നത് പേടിക്കുന്നവരല്ലേ നമ്മൾ ഓ ഈമാൻ മുഅ്മിനീങ്ങളെ എന്നാ ലോകത്തിന്റെ മുഴുവനും റബ്ബായ അല്ലാഹുവിനെയാ നമ്മൾ ഭയപ്പെടേണ്ടത് ആ റബ്ബിനെ ഭയന്നിട്ടാണ് നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് ദിക്റിലായി കഴിയേണ്ടത് അല്ലാഹുവിനുള്ള ദിക്റ് അത് വലിയ മഹത്വമാണ് അതുകൊണ്ടാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചില്ലേ അല്ലാ നീ ഇഷ്ടപ്പെട്ട അടിമയാണോ അല്ല നിന്റെ വെറുപ്പ് സമ്പാദിച്ച അടിമയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും റബ്ബേ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടി മൂസാ നബിയേ എന്നെ ഇഷ്ടപ്പെട്ട അടിമയാണോ അവരൊരു സെക്കൻഡ് പോലും എന്റെ ദിക്റിലല്ലാതെ കഴിച്ചുകൂട്ടൂല നബിയേ എന്നെ ഇഷ്ടപ്പെടുന്ന അടിമകൾ എപ്പോഴും എന്റെ ദിക്റിലാണ് ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഈ പാവപ്പെട്ട മുതല്ലിം ഒരു 200-250 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോ ചെറിയ മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഒരു 12 മണിക്കൂർ പോലും ഇതുവരെ തികഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 2 മണി സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതുവരെ 2 മണിയായിട്ടില്ല 12 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല അതിനിടയിൽ എന്റെ ഭാര്യ എന്നെ ഓർത്തിട്ടുണ്ട് എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്റെ ഉമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്റെ അനുജനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ നാട്ടിലൊരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയിൽ കയറി നമ്മൾ നിസ്കരിച്ചു നിസ്കരിക്കുന്ന സമയത്ത് ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ലോക സിദ്ധാവിന് നന്ദി പറയുമ്പോ ശുക്ർ പറയുമ്പോ അല്ലാഹു ഹംദ് പറയുമ്പോ ഇന്ന് നിസ്കരിച്ച അവസാനത്തെ നിസ്കാരത്തിൽ പോലും അതിന്റെ അർത്ഥം ചിന്തിച്ച് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇതിന്റെ അർത്ഥം അറിയാത്ത മുഅ്മിനീങ്ങൾ എന്ന മജ്ലിസിലില്ലല്ലോ ലോക സിദ്ധാവായ റബ്ബിനാണ് സർവസ്തുതിയും എന്നറിയുന്നു പക്ഷേ ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ മുതലാളിയുടെ മുന്നിൽ താഴ്മ കാണിക്കുന്ന തൊഴിലാളികളല്ലേ നമ്മള് ഭരണാധികാരിയെ പേടിക്കുന്നവർ ഭരണാധികാരിയുടെ കീഴിലുള്ളവരല്ലേ നമ്മള് പോലീസുകാരെ മുന്നിലെത്തുമ്പോ പേടിക്കുന്നവരല്ലേ പലരും ചോദിക്കട്ടെ മുഅ്മിനായ മനുഷ്യ ലോക സിദ്ധാവായ അല്ലാഹ് ആ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആ റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോ അവൻ തന്ന ആരോഗ്യം കൊണ്ട് ആ കാലിന്റെ മേൽ എഴുന്നേറ്റ് നിന്നത് അവൻ തന്ന സംസാരശേഷി കൊണ്ടാ സംസാരിച്ചത് അവൻ തന്ന നിയമത്തല്ലാതെ സ്വന്തമായി പറയാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്നാൽ ചോദിക്കട്ടെ അവസാനമായി നിസ്കരിച്ച നിസ്കാരത്തിലെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങളെ മുഴുവനും അവിടെ നിൽക്കട്ടെ അവസാനമായി നിസ്കരിച്ച നിസ്കാരത്തിലെങ്കിലും ലോക സിദ്ധാവായ അല്ലാഹ് ആ റബ്ബിന്റെ പ്രീതി കിട്ടണമെന്ന് നിസ്കരിച്ച് ആ നിലക്ക് നിസ്കാരം കഴിച്ചു കൂട്ടിയ എത്ര മുഅ്മിനീങ്ങൾ എന്റെ മജ്ലിസിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നു അല്ലാഹ് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാന് ഞങ്ങൾക്ക് നീ ഇഖ്ലാസിനേറ്റി തരണം റഹ്മാന് നിന്റെ ദിക്റിലായി ജീവിക്കുന്നൊരു ഹൃദയവും നിന്റെ ദിക്റിലായി തുടിക്കുന്നൊരു ഹൃദയവും നിന്റെ ദിക്റിലായി കഴിയുന്നൊരു നാവിലെയും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് മുൻഗാമികളായ മഹാന്മാരായ സാലിഹീകളെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോ അവരെത്ര തന്നെ നിസ്കരിച്ചിട്ടോ എത്ര തന്നെ അമലെടുത്തിട്ടോ അവരുടെ മനസ്സിലെ ടെൻഷൻ തീർന്നിട്ടില്ല, അവരുടെ മനസ്സിൽ സമാധാനം വന്നിട്ടില്ല, അവര് വലിയ ബേജാറിൽ തന്നെ, അവർ ലോക സിട്ടാവായ റബ്ബിന്റെ പൊരുത്തം കിട്ടാതെ മരിക്കുമോ എന്ന ബേജാറിൽ തന്നെ. കേട്ടിട്ടില്ലേ നിങ്ങൾ സഅദ് ബിൻ ഉസ്മാനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഈജിപ്തിൽ ജനിച്ചു വീണ മഹാനാണ്, ഹിജ്റ 592 വഫാത്തായ മഹാനാണ്. ആ സഅദ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇൽമ ലഭിക്കണമെന്ന ആശയോടെ, ഇൽമ കിട്ടണമെന്ന ചിന്തയോടെ ഈജിപ്തിൽ ജീവിക്കുന്ന സമയത്ത് പഴയ പണ്ഡിതന്മാർക്കിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസം കണ്ടപ്പോ അതാ നാട് വിട്ട് ബഗ്ദാദിലേക്ക് പോയി ഒരൊറ്റ മസ്അലയുടെ കാരണത്താൽ സ്വന്തം നാട് വിട്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് ശരിയായ വശത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ച് ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ച മഹാനാണ് സഅദ് ബിൻ ഉസ്മാനുൽ ബസ്രി. ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. എത്രയാ ദിക്ർ ചെയ്തത്? മഹാന്മാര് പറഞ്ഞു, ഫിഖ്ഹിന്റെ കിതാബുകളുമായി ജീവിച്ചിരുന്ന മഹാനവറുകൾ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട്, പഠനമൊക്കെ അങ്ങ് നിർത്തിവെച്ചിട്ട് ദിക്ർ തന്നെ, വല്ലാതെ ലോകസിട്ടാവായ റബ്ബിനെ അങ്ങ് ദിക്ർ ചെയ്തു, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചങ്ങ് ജീവിച്ചു. ജനങ്ങളെ ഉപകാരം എനിക്ക് വേണ്ടോ? സഅദ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സഅദ് ബിൻ ഉസ്മാൻ അൽ മസ്രി റളിയല്ലാഹു അൻഹു ജനങ്ങളെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല, ലോക സിട്ടാവായ റബ്ബിലേക്ക് അങ്ങ് മനസ്സ് തിരിച്ചു. ആ റബ്ബിന്റെ പൊരുത്തം കിട്ടാനാകണം എന്റെ ദിക്ർ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ആരുപകാരം ചെയ്താലും സഅദ് ബിൻ ഉസ്മാൻ തങ്ങള് തിരിച്ചു പ്രതിഫലം കൊടുക്കാതെ തിരിച്ചേക്കൂല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ബഹുമാനപ്പെട്ടവരെ കൂടെ രാത്രിയിലും നടന്നു പോകുമ്പോ ആരെങ്കിലും വെളിച്ചം ആരെങ്കിലും വെളിച്ചം കാണിച്ചു കൊടുത്താൽ ആ വെളിച്ചം കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ പോലും ജനങ്ങൾക്ക് പ്രതിഫലം കൊടുത്ത മഹാനാണ്. ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിച്ചത് മുഴുവനും റബ്ബിൽ നിന്നാണ്. ലോകസിട്ടാവായ റബ്ബല്ലേ എനിക്ക് തരേണ്ടത് എന്നാണ്. ആളുകൾ വെളിച്ചം കാണിച്ചു കൊടുക്കുമ്പോ ആ വെളിച്ചത്തിന് പോലും പ്രതിഫലം കൊടുത്തു. ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവരല്ലേ ശരിയായ മഹാന്മാർ, അവരല്ലേ ശരിയായ നിലക്ക് റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവർ. അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മുസ്ലിയാരെ ആദരിച്ചില്ലെങ്കിൽ, പറയുന്ന മുസ്ലിയാരെ തക്ബീർ ചൊല്ലി സ്വീകരിച്ചില്ലെങ്കിൽ, പറയുന്ന മുസ്ലിയാരെ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലെങ്കിൽ, പറയുന്ന മുസ്ലിയാരെ മനസ്സിൽ തോന്നിപ്പോയി ഇവരെന്റെ നാട്ടുകാരാണ്, ഇവരെന്നെ ആദരിച്ചില്ലല്ലോ, ഇവരെന്നെ ബഹുമാനിച്ചില്ലല്ലോ. ഇതല്ലേ ആഖിർ സമാനിൽ ജീവിക്കുന്ന വയല് പറയുന്നവരുടെ കോലം. പോരാ, വയല് കഴിഞ്ഞിട്ട് പോകുമ്പോ കയ്യിൽ കിട്ടിയ പണത്തും എണ്ണി നോക്കിയിട്ട് ചായ കുടിക്കാൻ തികയുമോ എന്ന് ചോദിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മളെ പ്രഭാഷകന്മാരും വായുളീങ്ങളും അതപ്പതിച്ചു പോയില്ലേ? പല പ്രഭാഷകന്മാരും പിറകോട്ട് പോയില്ലേ? ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ച് അല്ലാഹുവിന്റെ വചീനെ കരുതി ഏത് സമയത്തും റബ്ബിന്റെ ദിക്റില്. മഹാന്മാര് പറഞ്ഞില്ലേ അവിടുത്തെ കുറിച്ച്, എന്തൊരു സുഹൃതാണ് അവിടുത്തെ ജീവിതത്തില്. ജനങ്ങളൊരാള് പുറകെ ഉപകാരം ചെയ്താൽ പ്രതിഫലം കൊടുക്കാതെ മടങ്ങാൻ അനുവദിക്കൂല. ആ നിലക്ക് തക്കുവ ചെയ്ത് ജീവിച്ചു. ജനങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷ മുഴുവനും ലോകസിട്ടാവായ റബ്ബില്. ആ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ചങ്ങ് ജീവിച്ചപ്പോ ബഹുമാനപ്പെട്ടവരെ മരണത്തെക്കുറിച്ച് മഹാന്മാര് തങ്ങൾ പറയേറിയ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് മരിക്കുന്നത് സുജൂദിൽ കിടന്നിട്ട്, നിസ്കാരത്തിൽ പ്രവേശിച്ചു സുജൂദിൽ കിടക്കുന്നവരായിട്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാ അദി സഅദ് ഇബ്നു ഉസ്മാനുൽ മസ്രി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. ഇത് പറഞ്ഞിട്ട് മഹാന്മാർ പണ്ഡിതന്മാർ പറയാണ്, അവർ നിസ്കാരത്തിൽ അവസാനമായി ഓതിയ ആയത്ത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാൻ വജന്നത്തു നഈം. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകള്, അല്ലാഹുവിന്റെ മുഖറബീകളായ അടിമകള്, ആ അടിമകളെ പ്രത്യേകത പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ, അവർക്ക് ലഭിക്കുന്ന മഹത്വം പറഞ്ഞല്ലോ. നല്ല പരിമളം കിട്ടിയിട്ട് മരിക്കുന്നവരാണവര്, സ്വർഗത്തിന്റെ സന്തോഷം കണ്ട് മരിക്കുന്നവരാണവര്. അല്ലാഹു അത്തരം സാലിഹീങ്ങളിൽ നീ ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് അവരെ പോലെ നിന്റെ മുന്നിൽ കാണിക്കാനും പറയാനും അവരൊന്നും ചെയ്തതുപോലെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങളെ കയ്യിലില്ല അല്ലാഹ്. കയ്യിൽ പകരം സമ്പാദ്യമായുള്ളത് അത്തരം മഹാന്മാരോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിന് പകരം അല്ലാ ഞങ്ങൾക്കും നീ അത്തരം മരണം തന്നനുഗ്രഹിക്കണേ അല്ലാ. ഈ ആയത്തോതിയിട്ട് നിസ്കരിച്ചങ്ങ് സുജൂദിലേക്ക് പോയപ്പോ ഒരു രോഗവും ആ സുജൂദിൽ കടന്നു തന്നെ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉസ്മാനുൽ മസ്രി. അല്ലാഹു അത്തരം മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദിൽ കിടക്കുന്ന സമയമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദിക്റിലായി സർവ്വതും കൈയൊഴിച്ച് സുഹൃതോടെ അങ്ങ് ജീവിച്ചപ്പോ അള്ള കൊടുത്ത പവറാണ് കേട്ടോ. അല്ലാഹു അത്തരം നല്ല മരണം ലഭിക്കുന്ന സാലിഹീങ്ങളിൽ അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാ. ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചോ നീ അർഹമുർ റഹീമീനല്ലേ. പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. നിന്റെ ഖുർആനിലായത്തോതിയിട്ട് പ്രസംഗിച്ച മജ്ലിസല്ലേ, നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഓതിയ മജ്ലിസല്ലേ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ. ആ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ഹദീസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ്വ മജ്ലിസുകളെയും നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ റിയാഹ് കൊണ്ട് അമലിയുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. ഞങ്ങളാരെയും നീ കിബറന്മാരെ കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. അഹങ്കാരികളെ കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. നീ അർഹമുർ റഹീമീനല്ലേ. അവസാനം കാമിലായി ഈമാനോട് നിന്നെ സ്നേഹിച്ചില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി നിന്റെ ഹബീബായ നബി തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കുന്ന നല്ല സാലിഹീങ്ങളിലും ദാക്കിരീങ്ങളിലും ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. റബ്ബേ, റോഡിൽ കിടന്ന് പടഞ്ഞു മരിക്കുന്ന മരണോ നീ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ആക്സിഡന്റിൽ പെടുത്തി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ വയലിന്റെ മജ്ലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകളെ ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ? ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നീ കബൂലാക്കണേ അല്ലാ. കിബ്റ് തന്ന് ഞങ്ങളെ നീ നശിപ്പിക്കരുതേ അല്ലാ. അസൂയക്കാര കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. നമ്മാമികളെ നാവിനെ തരല്ലേ അല്ലാ. ഗീബത്ത് പറയുന്ന നാവാക്കല്ല അല്ലാ. ഹറാമ് നോക്കി രസിക്കുന്ന കണ്ണാക്കല്ല അല്ലാ. ഹറാമ് ശ്രവിക്കുന്ന കാതുകളാക്കല്ല അല്ലാ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വ തെറ്റുകളും നീ തന്നെ മാപ്പ് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കൈയുയർത്താൻ മറ്റൊരിലാഹില്ല. നീ ഞങ്ങളെ കയ്യെ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മജ്‌ലിസുകളെയും നീ മഖബൂലായ സദസ്സുകളെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഇന്നും ഞാൻ വീട്ടിലയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് കാതിനെ കടുക്കലേക്ക് വന്ന് തോളിൽ കൈവച്ചിട്ടൊരു ഉസ്താദ് പറഞ്ഞു, മോനെ, നല്ല നല്ല സദസ്സുകൾ ലഭിക്കുമ്പോ ദുആയിൽ മറന്നു പോകരുത്. എൻ്റെ ഒരു മകനുണ്ട്, അയാൾ പറയാണ്, ഒരു ഭാഗത്തിന് നീ കൂടുതൽ ശക്തിയില്ല, നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ശരീരത്തിന്റെ തളർവാദ രോഗം പിടികൂടിയിട്ട് ബുദ്ധിമുട്ടുന്നു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. ആ കുട്ടിക്ക് ആരോഗ്യം കൊടുത്ത കുടുംബത്തിനെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിലും പല രോഗങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. ഇവിടെ വരുമ്പോഴും ഫോണിലും അത് അല്ലാതെയും വിളിച്ച് പറയാൻ ശ്രമിച്ചവരും വിളിച്ച് പറഞ്ഞവരുമുണ്ട്. ആര് എന്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാവരും രോഗവും നീ തന്നെ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളിൽ എന്ത് രോഗമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച പള്ളി നിന്നിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, ഞങ്ങളിൽ എന്ത് രോഗമുണ്ടോ നീ അറിയുന്ന റബ്ബാ. നിനക്ക് ടെസ്റ്റ് വേണ്ട, നിനക്കൊന്നും വേണ്ട, നീ അറിയുന്ന റബ്ബല്ലേ. ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ തരണേ അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. إيمان الله مؤمنين عليه. ഞാൻ നിങ്ങളെ വഅദ് പറഞ്ഞു നന്നാക്കാൻ അർഹനല്ല. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനുള്ള നല്ലൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഉസ്താദ് നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ പള്ളിക്ക് സ്ത്രീകളെ ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല സംഭാവന കൊടുക്കളും, അതിലും കഴിയുന്നവർ സ്വർണവും ഒക്കെ കൊടുക്കളും. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയല്ലോ, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. നല്ല മനസ്സോടെ കൊടുത്താൽ അത് നമുക്ക് സ്വർഗത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അല്ലാഹു അത്തരം സദഖകളുടെ കൂട്ടത്തിൽ നമ്മളെ സദഖകളൊക്കെ അല്ലാഹു തലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.